അപ്പൊ പറയുന്നുണ്ട് ഗർഭിണിയാണെന്ന് പറയുന്നുണ്ട്. കാരണം വായി എന്നൊക്കെ ചപനാ മതി ചോര വന്നുണ്ടായിരുന്നു. ചേട്ടൻ കെട്ടിപ്പിടിച്ചു പോയിരുന്നു. പക്ഷെ എന്തോ വെച്ചാൽ ചേട്ടന് ഭയങ്കര വിഷമം. അതുകൊണ്ട് പറഞ്ഞു തുറക്കാൻ പറ്റില്ല. കുറെ നേരം കഴിഞ്ഞാണ് രണ്ട് ഡോറും തുറന്നത്. കുറച്ച് കഴിയുമ്പോൾ ചേച്ചീനെ എടുക്കാൻ പറ്റില്ല. ചേച്ചി ഇതിൻ്റെ അടിയിൽ കിടക്കണേ. ഈ അപകടത്തിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാർക്കിംഗ് ആണ്. ആ ചേട്ടനും കൂടി ഞാനാണ് ഓടി വന്നത്. ഡോറ് വലിച്ചു പൊളിച്ച് വണ്ടിയുടെ അടിയിലോട്ട് കയറി പോയി. കാറ് പോലും കാണാൻ പറ്റണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? കാറ് പോലും കാണാൻ പറ്റാണ്ട് വണ്ടിയുടെ അടി ആ ബാക്കൊക്കെ ഉണ്ട്. ആ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇടിയാണ്. ഒരു ദിവസത്തിൽ ഓരോ. നമസ്കാരം. എറണാകുളം ദേശീയപാത അരൂരിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ ഇടിച്ച് തകർന്നൊരു കാറാണ് ഇത്. മാരുതിയുടെ ബലേനോ കാറാണ്. ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന രശ്മി എന്ന കരുനാഗപ്പള്ളി സ്വദേശിനിക്ക് മരണം സംഭവിച്ചു അപകടത്തിൽ. ഇവളുടെ ഭർത്താവായ മല്ലപ്പള്ളി സ്വദേശി പ്രമോദ്, മകൻ ആരുൺ, ആരുണിന് 15 വയസ്സാണ്, പ്രമോദിന് 41 വയസ്സും, രശ്മിക്ക് 39 വയസ്സുമാണ്. ഭർത്താവ് പ്രമോദും മകൻ ആരുണും ലേക് ഷോർ ആശുപത്രിയിൽ ഇപ്പോൾ ICU ചികിത്സയിൽ കഴിയുകയാണ്. ഈ വാഹനം വേഗതയിലെത്തി ഈ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഇടതുപക്ഷമാണ് ഈ ലോറിക്ക് പിന്നിലേക്ക് കൂടുതൽ ഇടിച്ച് കയറിയത്. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ആദ്യം പ്രമോദിനെയും മകൻ ആരുണിനെയും കാറിൽ നിന്നും പുറത്തേക്ക് നാട്ടുകാർ ഇറക്കിയെങ്കിലും രശ്മിയെ ഇറക്കാൻ കഴിഞ്ഞില്ല. കാരണം രശ്മി ഈ വാഹനത്തിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതായത് ഇടത് വശത്തെ മുൻഭാഗമെല്ലാം കൂടി അകത്തേക്ക് വന്ന് രശ്മിയുടെ മടിയിലേക്ക് കയറിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് രക്ഷപ്പെടുത്താൻ എത്തിയ നാട്ടുകാർക്ക് രശ്മിയെ ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അപ്പോൾ തന്നെ നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇത് വാഹനം വെട്ടിപ്പൊളിച്ച് രശ്മിയെ പുറത്തെടുക്കുന്നത്. രശ്മിയെ പുറത്തെടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്തായാലും വലിയൊരു അപകടമാണ് നടന്നത്. എന്തായാലും ഈ സംഭവം കണ്ടുനിന്ന ദൃക്സാക്ഷികൾ മറുനാടിനൊപ്പം ചേരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ചാവടിയും കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി നേരെ ലോറിയുടെ അടിക്കോട്ടി ഇടിച്ചു കയറിയാണ്. ഉടനെ തന്നെ IOT ഈ വണ്ടി അപ്പം തന്നെ ഡോറിലുള്ള ചേട്ടൻ പുറത്തേക്കിറങ്ങി മൊത്തം ഇവിടെയൊക്കെ പൊളിഞ്ഞിരിക്കണേന്ന്. ഉടനെ തന്നെ ആ പുറത്ത് അകത്ത് അതിൻ്റെ അകത്തൊരു പയ്യനുണ്ടായി. അപ്പോൾ പറഞ്ഞു തന്നെ തുറക്കാൻ പറ്റില്ല. കുറെ നേരം കഴിഞ്ഞാണ് രണ്ട് ഡോറും തുറന്നത്. കുറച്ച് കഴിയുമ്പോൾ ചേച്ചീനെ എടുക്കാൻ പറ്റില്ല. ചേച്ചി ഇതിൻ്റെ അടിയിൽ കിടക്കണേ. പൊക്കാൻ നോക്കിയിട്ട് പൊക്കാൻ പറ്റണില്ല. കാര്യം മൊത്തം ജാമായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആവുന്നത്രയും പരമാവധി ഞങ്ങൾ നോക്കി നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫയർ സർവീസിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ പോലീസുകാർ വന്നു. പിന്നെ നാട്ടുകാർ വണ്ടിക്കാരും ഒക്കെ ഇഷ്ടംമാരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇതിൻ്റെ അടുത്ത് നിന്ന് ശരിക്കും പണിപ്പെട്ടു ആ കൊച്ചിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം ആ ഇടിയിൽ ലോക്കായിപ്പോയി വണ്ടി. അതന്നെ കുറേ ബുദ്ധിമുട്ടിയ പിന്നെയാണ് ആ കൊച്ചിനെ പുറത്തേക്ക് എടുത്താൽ. ചേട്ടൻ്റെ ഇവിടെയൊക്കെ മൊത്തം പൊളിഞ്ഞു പോയി. ചേച്ചി ആയ ഞാൻ നോക്കുമ്പോൾ ചോരങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വായിൽ നിന്ന്. പിന്നെ ഒരു ഇത്തിരി ശ്വാസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അനക്കമൊന്നുമില്ല. ഫയർഫോഴ്സ് വന്ന് പെട്ടുന്നവരും അനക്കമൊന്നുമില്ല. നെഞ്ചിന് ഫയർഫോഴ്സ് വരാൻ ഒരു കുറച്ചധികം നേരത്തെ എടുത്തിട്ടുണ്ട്. കുറേ ആംബുലൻസിലൊക്കെ വിളിച്ചവരൊക്കെ വരാൻ ഒരുപാട് വൈകിട്ടുണ്ട്. കുറച്ച് ഒരു 10-15 മിനിറ്റിന് മേൽ വൈകിട്ടുണ്ട്. കാര്യം ഒരു 7 മണിയായി. വണ്ടി ആക്സിഡൻ്റ് ആക്കുമ്പോൾ ശരിക്കും 7 മണിയായിട്ടുണ്ട്. ആ അവരപ്പം തന്നെ ലക്ഷ്വർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ നിന്നൊരു 5-6 വണ്ടി നിർത്തിയിട്ട് ആളുണ്ടായിരുന്ന വേറെ വണ്ടി കയറ്റി ഉടനെ അച്ഛനെയും മോനെയും കൂടി ഹോസ്പിറ്റലിലേക്ക് വിട്ട്. അങ്ങനെ തന്നെ പിന്നെ ഫയർഫോഴ്സ് വന്ന് അവർക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ഫ്രണ്ടിൽ നിന്ന് എല്ലാം കഴിഞ്ഞ പിന്നെയാണ് ഈ സാധനങ്ങളൊക്കെ വെച്ച് അവർ മൊത്തം മുറിച്ച പിന്നെയാണ് അച്ഛൻ മോളെ പുറത്തേക്ക് എടുത്തത്. അപ്പോൾ പറയുന്നുണ്ട് ഗർഭിണിയാണെന്ന് പറയുന്നുണ്ട്. കാരണം വായിൽ നിന്നൊക്കെ ചപനാൻ വേണ്ടി ചോര വന്നുണ്ടായിരുന്നു. എന്താണെന്നുള്ള അറിയില്ല. എടുക്കാൻ പറ്റണില്ല എനിക്ക്. മൊത്തം ജാമായിട്ട് കാരണം ഇത് ഇത് കാരണം പൊട്ടിയൊക്കെ കാരണം എടുക്കാൻ പറ്റണില്ല. പൊങ്ങണില്ല. എന്നിട്ട് ഞാൻ വലിച്ചു പൊക്കാൻ നോക്കി. ഈ ഫയർഫോഴ്സുകാർ വന്നപ്പോൾ വലിച്ചു പൊക്കാൻ നോക്കി. പക്ഷെ പറ്റണില്ല ഒരു കണക്കിലും. പിന്നെ എല്ലാവരും പറഞ്ഞു തന്നെ ഫയർഫോഴ്സിന് വിളിക്കാൻ. അങ്ങനെ ഫയർഫോഴ്സിന് വിളിച്ചിട്ടുണ്ട് പോലീസുകാരും വരുമെന്ന് പറഞ്ഞു. അവർ വന്നേ പിന്നെയാണ് ഇത് കംപ്ലീറ്റും ആ പെങ്കൊച്ചനെ പുറത്തേക്ക് എടുത്തത്. ഓടിച്ചിരുന്ന ചേട്ടന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ വന്നപ്പോൾ അവരെ ഇറക്കുകയാണ്. അവർ ബാക്കിൽ അവരെ മോനുണ്ടായിരുന്നു. അവർക്കും കുഴപ്പമില്ല. ചേട്ടൻ്റെ ഇവിടെ പൊട്ടിക്കണം, നല്ല പൊട്ടൽ പോയി. പക്ഷേ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിനെ ഇറക്കാൻ കഴിയുന്നില്ല. ചേച്ചിന് ആ ഒരു 10 മിനിറ്റും കൊണ്ടൊക്കെയാണെങ്കിൽ ഒന്നും സംഭവിച്ചിരുന്നില്ല. ഞങ്ങൾ വരുമ്പോൾ ചേച്ചിക്ക് അവർ ചേട്ടൻ കെട്ടിപ്പിടിച്ച് കൊടുക്കും. പക്ഷെ എന്തോ വെച്ചാൽ ചേട്ടന് ഭയങ്കര വിഷമം. അതുകൊണ്ട് എന്നിട്ടും അപ്പോഴും ഞങ്ങൾ കുറേ ശ്രമിച്ചു. നമുക്ക് കഴിയുന്നില്ല. ആളുകളൊക്കെ പാടെ കൂടിയിട്ടും ആ ഡാഷ് ബോർഡ് അതിൽ കാലിൽ ജാമായി കിടക്കും.
എന്നിട്ട് പിന്നെ ഫയർ ഫോഴ്സും ഇതൊക്കെ വന്നപ്പോൾ കുറേയൊക്കെ കഴിച്ചിട്ടായി കിട്ടി. പരിക്ക് മുഖത്തും പരിക്കില്ല, കാലിലും പരിക്കില്ല. കാല് ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിലെ ആ വരിപ്പുണ്ടല്ലോ ഷോ കേസ്, അതിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കാണ് കാല്. കാലിലും പരിക്കില്ല, മുഖം ഡാഷ്ബോർഡിൽ വന്ന് അടിച്ച് കാണും, തട്ടി വീണപ്പോൾ അടിച്ചിട്ടുണ്ടാവും. അതാണ് തലയുടെ പുറകിലൊന്നും പരിക്കില്ല, രക്തം വരുന്നുമുണ്ട്. അപ്പോൾ രക്തം മറ്റേ അവരെ ചേട്ടൻ്റെ അതിൻ്റെ ഇവിടെ നല്ലെണ്ണം പൊട്ടിന്നു. അപ്പോൾ ആ രക്തമാണെന്നും അറിയില്ല, വിഷമമുണ്ട് സംഗതി. എന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ വന്നപ്പോൾ ആരുമില്ല, കൂടി കൊടുത്തു പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്തു, ജീവൻ തിരിച്ച് കഴിയുന്നത്. അപ്പോൾ ആ സ്പോട്ടിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഈ കിട്ടിയൊന്നുമില്ല. അപ്പോൾ ഒരിളക്കൊക്കെ ഉണ്ടായി, ചേട്ടൻ കെട്ടിപ്പിടിച്ചു വിഷമമുണ്ട്. എന്നിട്ടാണ് ആ കാറിൽ പറഞ്ഞു വിട്ടത്. വേറെ കാർ ആറാ ടൈമിലാണ് സംഭവം നടക്കുന്നത് തന്നെ ഇവിടെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഒച്ച കേട്ടോണ്ടാണ് ഞാനും വേറൊരു സൈക്കിളിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടനും കൂടി ഞാനാണ് ഓടി വന്ന് ഡോറ് വലിച്ചു പൊളിച്ച് ആ ചേട്ടനെയും കൊച്ചിനെ എടുത്തു. പിന്നെ ആ ചേച്ചി എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ജാമായിരിക്കുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നേരത്തെയും ദേശീയപാതയിൽ ഇതേ സ്ഥലത്ത് കഴിഞ്ഞ വർഷം ഒരു അപകടം നടന്നതാണ്. നമുക്ക് ഈ അപകടം നടന്നതിൻ്റെ 100 മീറ്റർ മുമ്പിലേക്ക് മാറി തന്നെ അവിടെ ദേശീയപാതയുടെ താരിഫൊക്കെ എഴുതി കാണിച്ചിരിക്കുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ സമീപം നിർത്തിയിട്ടിരുന്ന ഒരു ലോറിക്ക് പിന്നിലാണ് കാറടിച്ച് കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒരു അപകടമുണ്ടായത്. ഈ അപകടത്തിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാർക്കിംഗ്, പാർക്കിംഗ് മാറ്റിയാൽ തന്നെ അപകടം കുറയും. അതായത് അവിടെ നിങ്ങളുടെ വന്നതുകൊണ്ട് അവിടെ ഒരു കർവാണ് അവിടെ നിങ്ങൾ വരണത്. ആ കർവ് ഇങ്ങനെ വളഞ്ഞ വണ്ടിയുടെ രാവിലെയൊക്കെ വന്നവരൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും വന്നത്. ഇവിടെ കിടക്കണ വണ്ടി ഓടിപ്പോണാണ് കിടക്കണെന്ന് പറഞ്ഞത് മനസ്സിലാകുന്നില്ല. അവൻ്റെ വഴിക്ക് ഇടിയ ആയക്കണ വണ്ടി, ആക്സിഡൻ്റ് ആയക്കണ വണ്ടി. അതുപോലെ തന്നെ കഴിഞ്ഞതിൻ്റെ ഒരു 3-4 മാസം മുമ്പ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വണ്ടിയുടെ അടിയിലോട്ട് കയറിപ്പോയി. കാറ് പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മനസ്സിലായില്ലേ? കാറ് പോലും കാണാൻ പറ്റാണ്ട് വണ്ടിയുടെ അടി ആ ബക്കയിലോട്ട് കയറിപ്പോയി വണ്ടി. അത് രണ്ടുപേരാണ് മരിച്ചത്. അപ്പം അങ്ങനെ ഡെയിലി ഒരു മാസത്തിൽ 3-4 പ്രാവശ്യം ഇവിടെ ഇടി നടക്കുക ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇടിയാണ്. ഒരു ദിവസത്തിൽ ഒരാഴ്ചയിൽ ഒരു ദിവസം കൊണ്ട് വണ്ടി ഇടിക്കുന്നുണ്ടോ. അവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന പിള്ളേർക്ക് കാണാൻ പറ്റില്ല. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ വണ്ടി വന്നെ അവിടെ ഒരു കർവാണ്. അതിൻ്റെ കൂടെ ഇവിടെ കുറേ മരങ്ങൾ വെച്ചിട്ടുണ്ട്. ആ മരമൊക്കെ വെച്ചാൽ ഇവിടെ നിന്ന് വണ്ടി വന്നെ പാസ് ചെയ്യുമ്പോൾ കാണല്ലേ. അങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ വരെ വണ്ടി ഇടിച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ലൈറ്റുകളൊന്നും തെളിയാറില്ല, വല്ലപ്പോഴൊക്കെ തെളിയണം. ഇത്രയും പൈസ ഒരു ടോൾ വിരിക്കണല്ലേ. ഈ ലൈറ്റ് ഇവിടത്തോളം ലൈറ്റെങ്കിലും ക്ലിയർ ചെയ്യാൻ പാടില്ലേ. അതായത് കുണ്ടന്നൂർ പറ്റാ നമ്മുടെ ലേക് ഷോർ ഹോസ്പിറ്റൽ വരെ ലൈറ്റുണ്ട്, മരട് നഗരസഭയുടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈറ്റില്ല, ഇവിടത്തോളം ലൈറ്റില്ല, ഇടക്കിടക്ക് തെളിയും, മനസ്സിലായേ? അപ്പോൾ അധികാരികളായി ബന്ധപ്പെട്ട അധികാരികൾ വന്ന് കണ്ട് ഇത് പിന്നെ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവിടെ ഇനി ഇതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർ മരിക്കും. നമുക്കറിയാം ഈ ദേശീയപാതയിൽ നിരവധി ഈ വാഹനങ്ങളാണ് ഇവിടെ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോഴും ആ ദേശീയപാതയുടെ സൈഡിലെല്ലാം ആ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളിലും ഈ വാഹനങ്ങളിൽ നിർത്തിയിടുന്നു. ഇപ്പോൾ നമുക്ക് ആളുകൾ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, ഈ ലോറി ഇവിടെ ഇല്ലായെങ്കിൽ എന്ത് സംഭവിച്ചതിനെന്നുള്ളതാണ്. ലോറി ഇല്ലായിരുന്നുവെങ്കിൽ നേരെ ഈ കാർ ഈ ഓടയിലേക്ക് പതിക്കും, ഓടയിൽ പതിച്ചു അപകടമുണ്ടാകും. അപ്പോൾ ഇവിടെ സൈഡ് വാൾ ഇല്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഈ ദേശീയപാതയുടെ വശങ്ങളിൽ. അതുകൊണ്ട് തന്നെ അപകടം, വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാം. ഒരുപക്ഷെ ഈ സ്പീഡിൽ വന്നിട്ട് ഇത് കടന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഈ കാൽനടയാത്രക്കാർ, രാവിലെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്, നടക്കാനായി ഇറങ്ങുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. ആ സമയത്തും നടക്കാനിറങ്ങിയ ആളുകൾ ഇതുവഴി പോകുന്നുണ്ടായിരുന്നു. ആ കാറ് ഈ ലോറിയിൽ ഇടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ നടന്നുപോയ ആളുകളുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറി വലിയ അപകടവും സംഭവിക്കുമായിരുന്നു. ആ കാൽനടയാത്രക്കാർക്കും ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമായേനെ. എന്തായാലും ഇത് ഈ ലോറി ഇവിടെ നിർത്തിയിട്ടിരുന്നത് ഒരു അപകടത്തിൻ്റെ വലിയൊരു കാരണമാണ്. കൂടാതെ വെളുപ്പിനെ ഇവർ യാത്ര തിരിച്ചതാണ്. ഇവർ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. ഈ രശ്മി LLB പാസ്സായി, അതിൻ്റെ റിസൾട്ട് വന്നത് 4 ദിവസം മുമ്പാണ്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങുവാനായിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ഈ കുടുംബസമേതം ഇവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. അവിടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം വിമാനത്തിൽ നേരെ ബാംഗ്ലൂരിലേക്ക് പോകുവാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതിനനുവദിച്ചില്ല. തല്ലി രശ്മി ഈ അപകടത്തിൽ മരണപ്പെട്ടു. ഭർത്താവ് പ്രമോദും മകൻ ആരോണും ഇപ്പോൾ ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രശ്മിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും, നാളെ സംസ്കാരം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് അപകടങ്ങളുണ്ടാവും. കൂടാതെ ഇത്തരത്തിലുള്ള അപകടം ഒഴിവാക്കാൻ ഉറക്കമിളച്ചുള്ള യാത്രയും ഒഴിവാക്കേണ്ടതാണ്. കൊച്ചിയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം RP യൂഷ്, മറുനാട് TV.